ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതിസ് ലേണിംഗ് സ്ക്വയർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഹഡ്രഡ് ആണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോന്റെ ലിങ്ക് കാണാത്തവരാണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതും കൂടി കൊടുത്തിട്ടുണ്ട് അതുകൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യാം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് എറണാകുളം കേട്ടോ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ള ജില്ല എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ് ശൂരനാട് കുഞ്ഞൻപിള്ള എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തിയാരാണ് ശൂരനാട് കുഞ്ഞൻപിള്ള കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആരായിരുന്നു ആർ ശങ്കരനാരായണൻ തമ്പി കേട്ടോ ഓർത്തു ഓർത്തുവെക്ക കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആരായിരുന്നു ആർ ശങ്കരനാരായണൻ തമ്പി അടുത്തു നോക്കാം കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ഏതാണ് എറണാകുളം കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഏതാണ് ഇടുക്കി ഇത് പല പ്രാവശ്യവും പി എസ് സിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതേപോലെ തന്നെ നമുക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല എന്ന് പറയുമ്പോൾ ഇടുക്കിയാണ് അതായത് ബാലന്മാർക്കല്ലേ ഈ ഇടുക്കിയിലെ മലയൊക്കെ കയറാൻ പറ്റുള്ളൂ ശിശുക്കൾക്ക് പറ്റുമോ ഇല്ലല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ജില്ല ചോദിക്കുമ്പോൾ ഇടുക്കിയാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല ചോദിക്കുമ്പോൾ എറണാകുളം ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് കയറാം കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ചോദിക്കുമ്പോൾ വെങ്ങാനൂർ ആണ് അതേസമയം കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ പഞ്ചായത്ത് ചോദിക്കുമ്പോൾ നെടുമ്പാശ്ശേരി അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം ഈ ശിശുക്കളൊക്കെ അല്ലെ ഇങ്ങേ എന്നൊക്കെ പറഞ്ഞ് കറിയുന്നേ അല്ലേ അപ്പോൾ വെങ്ങാനൂർ അങ്ങനെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അതായത് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്തേതാണ് വെങ്ങാനൂർ ബാലന്മാർ അങ്ങനെ കറിയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ കേരളത്തിലെ ആദ്യ ബാല ബാലസൗഹൃദ പഞ്ചായത്ത് കാരണം ബാലനായില്ലേ അപ്പോൾ കേരളത്തിലെ ആദ്യ ബാല ബാലസൗഹൃദ പഞ്ചായത്ത് ഏതാണ് നെടുമ്പാശ്ശേരി ഒന്നുകൂടെ പറയാം കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യ ബാല ബാലസൗഹൃദ ജില്ല ഇടുക്കി കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ കേരളത്തിലെ ആദ്യ ബാല ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി അടുത്തു നോക്കാം വൈഫൈ സൗകര്യം നൽകിയ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തിരുവനന്തപുരം സെൻട്രൽ ഓക്കെ വൈഫൈ സൗകര്യം നൽകിയ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തിരുവനന്തപുരം സെൻട്രൽ കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് എവിടെയാണ് കണ്ണൂരാണ് കേട്ടോ കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് എവിടെയാണ് കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അകത്തേ തറ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അകത്തേ അടുത്ത് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് പോത്തുങ്കലാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ പോത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ വയ്ക്കേണ്ടത് അപ്പോൾ ശുചിത്വം ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് പോത്തുങ്കലാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കുറവ് വ്യവസായങ്ങളുള്ളത് വയനാടാണ് ഓക്കെ വയനാട്ടിലാണ് ഏറ്റവും കുറവ് വ്യവസായങ്ങളുള്ള ജില്ല അടുത്ത് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതെന്നാണ് ഏപ്രിൽ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതെന്നാണ് ഏപ്രിൽ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നത് ആരാണ് ശശി തരൂരാണ് കേട്ടോ ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ആരാണ് ശശി തരൂർ സുപ്രീം കോടതി ജഡ്ജിയായ ആയത്തെ മലയാളി ആരാണ് പി മേനോനാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആയത്തെ മലയാളി അടുത്ത് നോക്കാം കേരളത്തിലെ ആയത്തെ റബ്ബറൈസ്ഡ് റോഡ് ഏതാണ് കോട്ടയം കുമളി റോഡാണ് കേട്ടോ കേരളത്തിലായത്തെ റബ്ബറൈസ്ഡ് റോഡ് ഏതാണ് കോട്ടയം കുമളി റോഡ് ഏത് നദിയുടെ തീരത്താണ് കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള നദിയുടെ തീരത്താണ് കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അരുന്ധതി റോയ്ക്ക് ബുക്ക് പ്രൈസ് ലഭിച്ച ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നദി ഏതാണ് മീനച്ചിൽ തന്നെയാണ് കേട്ടോ അപ്പം അതും കൂടെ ഓർക്കുക ഏത് നദിയുടെ തീരത്താണ് കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് വിക്ഷേപണ സ്റ്റേഷൻ ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കേട്ടോ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് വിക്ഷേപണ സ്റ്റേഷൻ ആരംഭിച്ച ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അടുത്ത് നോക്കാം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് കേട്ടോ അപ്പോൾ കൊല്ലത്താണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ തങ്കശ്ശേരി ബീച്ചും കൊല്ലത്ത് തന്നെയാണ് കേട്ടോ അത് ഓർത്തുവെക്കുക എവിടെയാണ് ഇ എം എസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് വിളപ്പിൽശാല ഓക്കെ വിളപ്പിൽ ശാലയിലാണ് ഇ എം എസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കേരളത്തിലായ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കായംകുളം കായംകുളത്താണ് കേരളത്തിലെ ആയത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കാർട്ടൂൺ മ്യൂസിയം കായംകുളം ഇന്ത്യയിലെ ഇന്ത്യയിലായ ജിംനാസ്റ്റിക്സ് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കണ്ണൂരാണ് ഓക്കെ ഇന്ത്യയിലായ ജിംനാസ്റ്റിക്സ് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കണ്ണൂർ അടുത്ത നോക്കാം ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യ മലയാളിയാരാണ് എല്ലാവർക്കും അറിയായിരിക്കും റസൂൾ പൂക്കുട്ടിയാണ് ഓക്കെ ഓസ്കാർ അവാർഡ് ലഭിച്ച ആദ്യ മലയാളികാരാണ് റസൂൾ പൂക്കുട്ടി കേരളത്തിലെ ആയത്തെ കൽപ്പിത സർവകലാശാല ഏതാണ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലമാണ് കേരളത്തിലെ ആയത്തെ കൽപ്പിത സർവകലാശാല അറുപത് വയസ്സിന് മുകളിലുള്ള കർഷകർക്ക് കേരള സർക്കാർ ആരംഭിച്ച പെൻഷൻ പദ്ധതി ഏതാണ് കിസാൻ അഭിമാൻ ഓക്കെ അറുപത് വയസ്സിന് മുകളിലുള്ള കർഷകർക്കാണ് ഓർത്തുവെക്കുക കർഷകർക്ക് കേരള സർക്കാർ ആരംഭിച്ച പെൻഷൻ പദ്ധതി ഏതാണ് കിസാൻ അഭിമാൻ അടുത്ത് നോക്കാം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ മലയാളി ആരാണ് ജാനകി രാമചന്ദ്രൻ ഓക്കെ ജാനകി രാമചന്ദ്രനാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിത അതുപോലെ തന്നെ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ജാനകി രാമചന്ദ്രൻ തമിഴ്നാട്ടിലെയാണ് കേട്ടോ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു ജാനകി രാമചന്ദ്രൻ അതുപോലെ തന്നെ എം ജി ആറിൻ്റെ ഭാര്യയും കൂടിയാണ് ജാനകി രാമചന്ദ്രൻ അടുത്തു നോക്കാം ദേശീയ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് പ്രോഗ്രാമിലൂടെ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് ഇടുക്കി ഓക്കെ ദേശീയ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് പ്രോഗ്രാമിലൂടെയാണ് കേട്ടോ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് ഇടുക്കി നെക്സ്റ്റ് നോക്കാം സഹകരണ മേഖലയിലെ ആയത്തെ മെഡിക്കൽ കോളേജ് ഏതാണ് പരിയാര മെഡിക്കൽ കോളേജ് ആണ് പരിയാര മെഡിക്കൽ കോളേജാണ് സഹകരണ മേഖലയിലെ ആയത്തെ മെഡിക്കൽ കോളേജ് ഓക്കെ ഇന്ത്യയുടെ ആയത്തെ എക്കോ ടൂറിസം പ്രോഗ്രാം എവിടെയാണ് ആരംഭിച്ചത് തെന്മല ഓക്കെ തെന്മലയിലാണ് ഇന്ത്യയുടെ ആയത്തെ എക്കോ ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് അർജുന അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ദമ്പതികൾ ആരൊക്കെയാണ് വിൽസൺ ചെറിയാനും ഷൈനിയും ഓക്കെ അർജുന അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളി ദമ്പതികൾ ആരൊക്കെയാണ് വിൽസൺ ചെറിയാനും ഷൈനി വിൽസണും അടുത്തു നോക്കാം പോലീസ് ട്രെയിനിങ് അക്കാഡമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് ആണ് കേട്ടോ തൃശ്ശൂരാണ് പോലീസ് ട്രെയിനിങ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ അവാർഡ് ഏതാണ് എഴുത്തച്ഛൻ അവാർഡ് ഓക്കെ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ അവാർഡാണ് എഴുത്തച്ഛൻ അവാർഡ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂരാണ് കേട്ടോ കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂരാണ് കേരളത്തിലെ ആയത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ് പത്മ സുബ്രഹ്മണ്യം ഓർത്തു ഓർത്തുവയ്ക്കുക കേരളത്തിലെ ആയത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ് പത്മ സുബ്രഹ്മണ്യം എല്ലാ ഗ്രാമങ്ങളെയും റോഡുകളിലൂടെയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആയുധ സംസ്ഥാനം ഏതാണ് കേരളം എല്ലാ ഗ്രാമങ്ങളെയും റോഡുകളിലൂടെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആയുധ സംസ്ഥാനമാണ് കേരളം സ്വന്തമായി ഒരു ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം ആരംഭിച്ച ഇന്ത്യയിലെ ആയത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാണ് കേരള പി എസ് സി സ്വന്തമായി ഒരു ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം ആരംഭിച്ച ഇന്ത്യയിലെ ഇന്ത്യയിലായ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാണ് കേരള പി എസ് സി ആണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാരാണ് വി ആർ കൃഷ്ണയ്യർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വി എ വി ആർ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത ആദ്യ മലയാളി കേരളത്തിലെ ആയത്തെ സെലിബ്രിറ്റി വാക്സ് മ്യൂസിയം എവിടെയാണ് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് കേരളത്തിലെ ആയത്തെ സെലിബ്രിറ്റി വാക്സ് മ്യൂസിയം അടുത്ത് നോക്കാം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആയത്തെ മലയാളി ആരാണ് സിസ്റ്റർ അൽഫോൺസയാണ് കേട്ടോ സിസ്റ്റർ അൽഫോൺസയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആയത്തെ മലയാളി വനിത ഏതു വർഷമാണ് കേരളത്തിൽ എസ് എൽ സി പരീക്ഷ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് എസ് എൽ സി പരീക്ഷ കേരളത്തിൽ ആരംഭിച്ചത് കേരളത്തിലെ ആയത്തെ വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്തേതാണ് കണ്ണാടി ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആയത്തെ വൈദ്യുതീകരിച്ച ഗ്രാമപഞ്ചായത്തേതാണ് കണ്ണാടി അടുത്തു നോക്കാം പ്രസിദ്ധമായ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രം ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു പെരിയാറിൻ്റെ നദീതീരത്താണ് പ്രസിദ്ധമായ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലയാള ചലച്ചിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് ജെ സി ഡാനിയൽ ഓക്കെ ജെ സി ഡാനിയൽ ആണ് മലയാള ചലച്ചിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആയത്തെ സാഹിത്യ മാസിക ഏതാണ് വിദ്യാവിലാസിനി ഓക്കെ ഓർത്തു വയ്ക്കുക വിദ്യാവിലാസിനിയാണ് കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഭൂവിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലുകൾ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളം ഓക്കെ ഭൂവിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലുകൾ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ കേരളീയ വനിതാരാണ് ലക്ഷ്മി എൻ മേനോൻ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ കേരളീയ വനിതാരാണ് ലക്ഷ്മി എൻ മേനോൻ അടുത്ത് നോക്കാം ഏത് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ് കെ എം മാണിയാണ് ഓർത്തു വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ധനമന്ത്രി എന്ന് പറയുമ്പോൾ മണിയായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലേ കെ എം മാണി നെക്സ്റ്റ് നോക്കാം ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യയുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം ഓക്കെ ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യയുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരത്താണ് തപാൽ സ്റ്റാമ്പിൽ ചിത്രീകരിച്ച ആയത്തെ മലയാളിയാരാണ് ശ്രീനാരായണ ഗുരു ഓർത്തുവയ്ക്കുക തപാൽ സ്റ്റാമ്പിൽ ചിത്രീകരിച്ച ആയത്തെ മലയാളിയാരാണ് ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് കേട്ടോ കേരള കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് വയനാട് എപ്പോഴാണ് മലയാളത്തെ ഒരു ക്ലാസിക്കൽ ഭാഷയായി സ്വീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പന്ത്രണ്ടിനാണ് കേട്ടോ ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി പതിമൂന്ന് മെയ് പന്ത്രണ്ടിനാണ് മലയാളത്തെ ഒരു ക്ലാസിക്കൽ ഭാഷയായിട്ട് നമ്മൾ സ്വീകരിച്ചത് അടുത്തു നോക്കാം ആർക്കാണ് ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ എവിടെയാണ് തിരുവനന്തപുരം കേട്ടിട്ടുണ്ടാവുമല്ലോ ആകാശവാണി തിരുവനന്തപുരം എന്നൊക്കെ അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ എവിടെയാണ് തിരുവനന്തപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കാസർഗോഡ് കേരള തോട്ടവിള ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കാസർഗോഡ് ആദ്യത്തെ മലയാളം ഓഡിയോ നോവൽ ഏതാണ് ഇതാണ് എൻ്റെ പേര് ഇതാണ് എൻ്റെ പേര് എന്നുള്ളതാണ് ആദ്യത്തെ മലയാളം ഓഡിയോ നോവൽ ഓക്കെ സക്രിയയുടെ ആണ് കേട്ടോ അതും കൂടി ഓർത്ത് വയ്ക്കുക അടുത്ത് നോക്കാം കേരളത്തിലെ ഒരേ ഒരു പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് കാസർഗോഡ് ഓർത്ത് വയ്ക്കുക കേരളത്തിലെ ഒരേ ഒരു പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് കാസർഗോഡാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ് പടിഞ്ഞാറൻ തീരദേശ കനാൽ ഓക്കെ ഓർത്തുവെക്കുക കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ് പടിഞ്ഞാറൻ തീരദേശ കനാൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ഓർത്തുവെക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേട്ടോ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇമ്പോർട്ടൻ്റാണ് ഓർത്തുവയ്ക്കുക കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ വ്യവസായ സ്ഥാപനം ഏതാണ് കണ്ണൻ ദേവൻ കമ്പനി ഓക്കെ കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ വ്യവസായ സ്ഥാപനമാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് കണ്ണൻ ദേവൻ കമ്പനി ആദ്യത്തെ ഇന്റർനെറ്റ് പതിപ്പുള്ള മലയാളം പത്രം ഏതാണ് ദീപിക ആദ്യത്തെ ഇന്റർനെറ്റ് പതിപ്പുള്ള മലയാള പത്രം ഏതാണ് ദീപികയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരാണ് എ കെ ആൻ്റണി ഓക്കെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരാണ് എ കെ ആൻ്റണിയാണ് കേരളത്തിലെ ആദ്യ താപവൈദ്യുത പദ്ധതി എവിടെയാണ് കായംകുളത്താണ് കേട്ടോ ഓർത്തുവയ്ക്കുക കേരളത്തിലെ ആദ്യ താപവൈദ്യുത പദ്ധതിയാണ് കായംകുളത്ത് ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അരുന്ധതി റോയ് ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരാണ് അരുന്ധതി റോയ് കേരളത്തിലെ ആദ്യത്തെ മിനിസ്ട്രിയിൽ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പതിനൊന്ന് പേരായിരുന്നു കേട്ടോ കേരളത്തിലെ ആദ്യത്തെ മിനിസ്ട്രിയിൽ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പതിനൊന്ന് അടുത്ത് നോക്കാം ഏത് രാജ്യമാണ് കൊച്ചിൻ ഷിപ്പാർഡ് നിർമ്മിക്കാൻ കേരളത്തെ സഹായിച്ചത് ജപ്പാൻ ഓർത്ത് വയ്ക്കുക ഏത് രാജ്യമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കാൻ കേരളത്തെ സഹായിച്ചത് ജപ്പാനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി വനിതാരാണ് ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി വനിതാരാണ് ഫാത്തിമ ബീവി കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോൻ അടുത്ത് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത പഞ്ചായത്ത് ഏതാണ് ചമ്രവട്ടം ഓർത്ത് വയ്ക്കുക ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത പഞ്ചായത്താണ് ഏതാണ് ചമ്രവട്ടം കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് കൊച്ചിയിലാണ് കേട്ടോ എന്നാണ് കേരള സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ജൂൺ രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഓർത്തു വയ്ക്കുക എന്നാണ് കേരള സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ജൂൺ രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അടുത്തു നോക്കാം കേരളത്തിന് സമ്പൂർണ്ണ ബാങ്കിംഗ് പദവി കിട്ടിയതെന്നാണ് നവംബർ ഒന്ന് രണ്ടായിരത്തി പതിനാല് ഓക്കെ തപാൽ സ്റ്റാമ്പിൽ രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ട ഏക മലയാളി നയതന്ത്രജ്ഞനാരാണ് വി കെ കൃഷ്ണമേനൻ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തു നോക്കാം ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് വയനാട് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് വയനാട് അടുത്ത ക്വസ്റ്റിന് നോക്കാം കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ് ഫൈവ് സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത് ആണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ തിരിഞ്ഞു പോകരുത് കടൽ തീരം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വളഞ്ഞൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം ഇവിടെ ഫൈവ് എയ്റ്റി കിലോമീറ്റർ കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം ഫൈവ് സിക്സ്റ്റി കിലോമീറ്റർ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു കൂടിയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് കിഴക്ക് ഭാഗത്തൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കണ്ണൂരാണ് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കൊല്ലം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ് ചേർത്തല ഓക്കെ കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂരാണ് അടുത്ത് നോക്കാം കേരളത്തിലെ വടക്കേറ്റത്തെ നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴയാണ് വടക്കേറ്റത്ത് നദി കേരളത്തിലെ തെക്കേ നദി ഏതാണ് നെയ്യാറാണ് കേട്ടോ നെയ്യാറാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് കായലാണ് ശാസ്താംകോട്ട കായലാണ് കേട്ടോ അതുപോലെ തന്നെ എഫ് ആകൃതിയിലുള്ള കായലേതാണ് ശാസ്താംകോട്ട കായൽ രണ്ട് പോയിന്റ്സ് ഉണ്ട് ഓർത്തു വയ്ക്കുക പച്ച തുരുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ് ധർമ്മടം തുരുത്ത് ഏതാണ് ധർമ്മടം തുരുത്ത് അടുത്ത് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ച എവിടെയാണ് മരുതിമല ഓർത്തു ഓർത്തുവയ്ക്കുക കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ച എവിടെയാണ് മരുതിമല മരുതിമല എവിടെയാണ് കൊല്ലം ഇനി മലമ്പുഴ അണക്കെട്ട് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴ കേട്ടോ ഭാരതപ്പുഴയുടെ നദീതീരത്താണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്തുള്ള പട്ടണം ഏതാണ് ആലുവ ഓക്കെ ഏത് ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് കേട്ടോ അടുത്ത് നോക്കാം മറയൂർ ചന്ദനക്കാടുകൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഇടുക്കി ജില്ലയിലാണ് മറയൂർ ചന്ദനക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ഇനി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ പാലക്കാട് കോട്ട പണി കഴിപ്പിച്ച മൈസൂർ രാജാവ് ആരായിരുന്നു ഹൈദരാലി ഓർത്തുവയ്ക്കുക ഹൈദരാലിയാണ് പാലക്കാട് കോട്ട പണി കഴിപ്പിച്ച മൈസൂർ രാജാവ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി ഏതാണ് മൂലമറ്റം ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനാണ് കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് അഗസ്ത്യകൂടം അപ്പോൾ എന്താ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മളൊരു ടു ഹൺഡ്രഡ് ക്വസ്റ്റൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ